ഹായ് ഫ്രണ്ട്സ്, ഗാർഡൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറേയധികം ആൾക്കാർ എന്നോട് ചോദിച്ചു, നിങ്ങളെന്ത് പോട്ടി മിക്സാണ് ഈ ചെടികളൊക്കെ ഇത്ര നന്നായിട്ട് വളരാനും വളരെ ബുഷിയായിട്ട് വളരാനും വളരെ ഭംഗിയിൽ വളർത്താനും വളരെ പെട്ടെന്ന് വളർന്നു വരാനും വേണ്ടിയിട്ട് ചെയ്യുന്ന മണ്ണ് എന്താണ്? അവരൊക്കെ സാധാരണ അവരുടെ പറമ്പിൽ നിന്ന് വീട്ടിൽ നിന്ന് മണ്ണെടുത്തിട്ട് ആ മണ്ണിൽ ചാണകപ്പൊടി അതേപോലെ മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എങ്കിലും ഈ നമ്മൾ എൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന അത്ര ഭംഗി, അത്ര ഒരു വളർച്ച ആ ചെടികൾക്ക് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ്? എന്ത് പോട്ടി മിക്സാണ്? അതായത് ചട്ടിയിൽ നടക്കുന്ന മണ്ണ് ഏത് തരത്തിലുള്ളതാണ്? എന്തെല്ലാം അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ പ്രത്യേകതകൾ, സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് എന്നോട് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ സാധാരണ എൻ്റെ വീട്ടിൽ എൻ്റെ ചെടികളിൽ, എൻ്റെ ചെടി ചട്ടികളിൽ ഞാൻ നടക്കുന്ന പോട്ടി മിക്സ് മണ്ണ് അതേപോലെ എന്തെല്ലാം ഐറ്റംസാണ്, എന്തെല്ലാം സാധനങ്ങളാണ്, ഇൻഗ്രീഡിയൻസാണ് അതിൽ ചേർക്കുന്നത്, നല്ല ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന മണ്ണ് എൻ്റെ വീട്ടിൻ്റെ പറമ്പിൽ നിന്ന് ഞാൻ എടുത്ത മണ്ണാണ്. ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു ക്ലേ മോഡൽ മണ്ണാണ്. അതായത് ഒരു കളിമണ്ണിൻ്റെ സ്വഭാവം കാണിക്കുന്ന മണ്ണാണ്. അതായത് ഓരോ തരം ഒട്ടിപ്പിടിക്കുന്ന മണ്ണ്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നുണ്ടല്ലോ, കുറച്ച് മണ്ണൊന്ന് നനഞ്ഞിട്ടുണ്ട്. ആ നനഞ്ഞതൊന്ന് ഉരുളയാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കൊരു ബോളായിട്ട്, അതായത് ഒരു കട്ടിയിൽ, നല്ല കട്ടിയിൽ, തീരെ മറ്റേ ലൂസല്ലാതെ വളരെ റിജിഡായിട്ടുള്ള വളരെ ഉറപ്പുള്ള സൈസ് മണ്ണാണ്. ഈ മണ്ണിൽ നമ്മൾ ഈ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേരോട്ടം കിട്ടാൻ വളരെയധികം പ്രയാസമാണ്. അതായത് നനഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന സൈസ്, അതായത് തീരെ എയർ പാസിംഗ് ഇല്ലാത്ത, തീരെ ലൂസല്ലാത്ത ഒരു തരം സൈസ് മണ്ണ്. ഇതിൽ നന്നായിട്ട് വെള്ളം ചെന്നാലോ വളരെ ലൂസായിട്ട് ഒരു തരം ചേറ് പോലെ വേരുകൾക്ക് വേരോട്ടം കിട്ടാനുള്ള ഒരു തരം സ്പേസ് ഇല്ലാത്ത, ഒരു മീഡിയം ഇല്ലാത്ത രീതിയിലുള്ള മണ്ണാണിത്. കണ്ടോ, ഇതിങ്ങനെ കുഴച്ചു കഴിഞ്ഞാൽ ഒരു കട്ടയായിട്ട് ഇങ്ങനെ നല്ല ഉറച്ചിരിക്കും, അല്ല കോൺക്രീറ്റ് കട്ട പോലുള്ളത് ഉറക്കുന്ന സാധനമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് വേരോട്ടം വേരോടാൻ വളരെയധികം പ്രയാസമാണ്. ഇത് നമ്മൾ ശരിക്കും ഉടച്ചു കഴിഞ്ഞാൽ തന്നെ കട്ട കട്ടയിട്ടാണ് ഇത് മാറുന്നത്. ഇതിലൊരു ലൂസ്നെസ് ഇല്ല. അത് ഈ മണ്ണ് ചെടികൾക്ക് അത്ര നന്നല്ല, യോജിച്ചതല്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പുഴമണൽ, കാരണം ചെറിയ തരികളായിട്ടുള്ള പുഴമണലുണ്ട്, ഈ പുഴമണൽ കൂടി നമ്മൾ ആ മണ്ണിൽ ചേർക്കുകയാണെങ്കിൽ ശരിക്കും മണ്ണിൽ ഒരു ഗ്യാപ്പ്, മണ്ണിൻ്റെ ഘടനയ്ക്ക് തന്നെ നല്ലൊരു വ്യത്യാസം വരും. ആ മണ്ണിനൊരു ഗ്യാപ്പ് വരും, അതല്ലെങ്കിൽ അതിന് വായുവോട്ടം കിട്ടും. ഈ മണൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇപ്പം ഈ ഞാൻ ഈ കാണിക്കുന്നത് നമ്മൾ എം സാൻഡാണ്. അതായത് എം സാൻഡ്, കുറച്ച് തരിയുള്ള എം സാൻഡ്, ഇതൊന്ന് ഒന്ന് നന്നായി കഴുകിയിട്ട് അതിൻ്റെ പൊടിയൊന്ന് കളഞ്ഞിട്ട് ഒരു തരിയുള്ള കുറച്ച് എം സാൻഡ് എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇത് കൊക്കോ പീറ്റ്, ഈ കൊക്കോ പീറ്റ് നമ്മൾ കുറച്ച് ജൈവ ഘടനയുള്ളൊരു കൊക്കോ പീറ്റാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് എൻ്റെ അടുത്തുള്ളത്. ഇത് അവൈലബിൾ അല്ലാത്തവർ, കിട്ടാത്തവർക്ക് നമ്മൾ സാധാരണ ഈ നഴ്സറികളിലോ കടകളിലോ ഒക്കെ കിട്ടുന്ന ഈ കേക്ക് ഉണ്ട്, അതായത് കൊക്കോ പീറ്റിൻ്റെ, അതായത് ചകിരിച്ചോറിൻ്റെ ഒരു കേക്ക് കട്ട കിട്ടും, അത് മേടിച്ചാലും മതി, അത് മേടിച്ചിട്ട് വെള്ളത്തിൽ കുതിർത്തിയാൽ മതി. അതേപോലെ തന്നെ ഇത് കുറച്ച് ചാണകപ്പൊടി അതേപോലെ ആട്ടും കാഷ്ടമൊക്കെ കൂടി മിക്സ് ചെയ്ത സാധനമാണ്. ഇതൊരു ജൈവവളമാണ്, ഇതും നമ്മൾ ഈ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ആ മണ്ണിന് ഫെർട്ടിലൈസ് ചെയ്യുന്ന, അതായത് എൻ പി കെ വളം, എൻ പി കെ എന്ന് പറഞ്ഞാൽ നൈട്രജൻ അതേപോലെ ഫോസ്ഫറസ് പൊട്ടാസ്യം, ഈ മൂന്ന് ഘടകങ്ങളാണ് നമ്മുടെ ഈ ചെടികൾ പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട്, നല്ല ഫലഭൂയിഷ്ഠമായിട്ട് വളരാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഈ സാധാ മണ്ണിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ്, ഇത്രയും സാധനങ്ങൾ എങ്ങനെയാണ് ചേർക്കുക, ഏത് രീതിയിലാണ് ചേർക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മളിവിടെ ഇനി കാണിക്കുന്നത്. അതായത് ഈ സാധാ മണ്ണാണ് ഇപ്പോൾ ഈ എൻ്റെ ഈ ഈ മുറത്തിലുള്ളത്, ഈ പാത്രത്തിലുള്ളത്. അപ്പോൾ ആ സാധാ മണ്ണിൽ ആ മണ്ണിന് വായുസഞ്ചാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ആ കട്ടകളൊക്കെ ഉടഞ്ഞ് അത് നന്നായിട്ട് ലൂസ് മണ്ണാവുന്നതിന് വേണ്ടിയിട്ട്, എയർ പാസിംഗ് ആയിട്ടുള്ള ഒരു മീഡിയമായി മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കതിൽക്ക് ഏകദേശം ആ മണ്ണെടുത്തതിൻ്റെ ഒരു മൂന്നിലൊരംശം നമുക്ക് മണൽ അതിലേക്ക് ചേർക്കാൻ പറ്റും, പുഴമണൽ. അപ്പോൾ ആ പുഴമണലാണ് ഞാനതിലേക്ക് ചേർത്തിരിക്കുന്നത്. ആ പുഴമണൽ ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്യുക, അതായത് ആ കട്ടകളൊക്കെ ഉടഞ്ഞ്, അതായത് ഓരോ തരി മണ്ണ് തരിയുടെ ഇടയിലും നമ്മൾ ഈ മണൽ ചെല്ലുന്ന രീതിയിൽ നമ്മളത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പിന്നെ ഈ സാധനം ഒരിക്കലും തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒട്ടിപ്പിടിക്കുന്നില്ല. എത്ര വെള്ളം നനച്ചു കഴിഞ്ഞാലും അത് എയർ പാസിങ്ങിനായിട്ടുള്ള രീതിയിൽ അത് അവിടെ കടന്നോളും. അതേപോലെ കുറച്ച് വേണമെങ്കിൽ ഈ മണലില്ലാത്തവർ മതി എം സാൻഡ് ചേർക്കാം. ഞാനിവിടെ മണലും എം സാൻഡ് ഉള്ളത് കാരണം കുറച്ചൊന്ന് എം സാൻഡ് അതിൻ്റെ മുകളിൽ ഇട്ടുമെന്ന് മാത്രം. എം സാൻഡിൻ്റെ ആവശ്യമില്ല, മണലുള്ളവർക്ക് മണലാണ് നല്ലത്. അതല്ലെങ്കിൽ എം സാൻഡ് ഒന്ന് കഴുകിയിട്ട് എം സാൻഡ് എടുത്താൽ മതി. ഇനി ഇത് രണ്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകിപ്പോകുന്ന ചാലുകളിൽ ഈ തരിമണൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരിക്കും. ആ തരിമണൽ അടിഞ്ഞുകൂടിയ ആ മണ്ണ് വേണമെങ്കിൽ നമുക്ക് ഈ മണലിന് പകരം, അല്ലെങ്കിൽ ആ എം സാൻഡിന് പകരം നമുക്ക് ഈ ക്ലേ മോഡലുള്ള മണ്ണിൽ ചേർക്കാം.
ഈ മണ്ണ് നമ്മൾ ഫലഭൂഷ്ടമാക്കാൻ വേണ്ടി, അതായത് ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൊക്കോ പീറ്റ്, അതേപോലെ തന്നെ ജൈവവളമായിട്ടുള്ള ഈ ചാണകപ്പൊടി, അതേപോലെ ആട്ടുകാഷ്ടം, അങ്ങനെയുള്ള എന്ത് വെർമി കമ്പോസ്റ്റ് പോലെ സാധനങ്ങൾ നമുക്കിതിൽ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഈ മണ്ണും ഈ മറ്റുള്ള സാധനങ്ങളൊക്കെ കൂടി നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മണ്ണിൻ്റെ ഘടനയ്ക്ക് ശരിയായിട്ടുള്ള വ്യത്യാസം വരും. ഈ മണ്ണാണ് നമ്മളൊരു പോട്ടി മിക്സായിട്ട്, അതായത് ഏത് ചെടി നടാനും വളരെ പെട്ടെന്ന് ചെടികൾ ഫലഭൂഷ്ടമായി വളരാൻ വേണ്ടി വേര് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടി മിക്സാണ് ഈ സാധനം. ഈ മണ്ണിൻ്റെ ഘടന നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കട്ട പിടിച്ചിട്ടുള്ള ആ ഒരു ഉരുള ഉരുട്ടിക്കഴിഞ്ഞാൽ വളരെ ബോളായി മാറുന്ന ആ ഒരു ഘടനയിൽ നിന്നും വളരെയധികം വ്യത്യാസമാണ്. ഇങ്ങനെ മാറ്റം വരുത്തിയ ഈ ഘടനയുള്ള ഈ മണ്ണ് എങ്ങനെ ഉരുട്ടിക്കഴിഞ്ഞാലും ഇതെന്തായി മാറുന്നില്ല, ഇത് ബോളായി മാറുന്നില്ല, വളരെ ലൂസായിട്ട് തന്നെ വളരെ എയർ പാസിങ്ങിന് പറ്റുന്ന മണ്ണായിട്ട്, അതായത് ചെടികൾക്ക് വളരെയധികം വളരാൻ നല്ല ഒരു മീഡിയമായിട്ട് ഇത് മാറുന്നുണ്ട്. ഇത് നമുക്ക് ഒന്ന് ചട്ടിയിലേക്ക് മാറ്റി നോക്കാം. അപ്പോൾ ഈ ചട്ടിയിൽ നമ്മൾ ആ പോട്ടി മിക്സ് നിറക്കാം. അതിൻ്റെ മുമ്പേ കുറച്ച് അതിൻ്റെ അടിയിൽ കുറച്ച് കരിയില, അതായത് ഉണങ്ങിയ ഇലകളിടാം. ഈ ഉണങ്ങിയ ഇലകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൊട്ടാസ്യത്തിൻ്റെ കലവറയാണ് ഈ ഉണങ്ങിയ ഇല. ചെടികൾ വളരുന്നതിന് ആവശ്യമായിട്ടുള്ള NPK, അതായത് നൈട്രജൻ, അതേപോലെ ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഈ മൂന്ന് ഘടകങ്ങൾ കൂടിയാലാണ് നമ്മൾ ഈ മണ്ണിൽ ഈ ചെടികൾ വളരെ പെട്ടെന്ന് ഫലഭൂഷ്ടമായിട്ട് വളരുകയും അത് വേര് പിടിക്കുകയും ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അടിയിൽ നമ്മൾ കരിയിലിട്ടു അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഈ തയ്യാറാക്കിയിട്ടുള്ള ഈ പോട്ടി മിക്സ് നമ്മളതിൽ നിറക്കുകയാണ്. അങ്ങനെ നിറച്ചു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ എയർ പാസിങ് അതായത് വേരോട്ടം, അതായത് സാധാരണ നമ്മളുടെ തോട്ടങ്ങളിലൊക്കെ ഈ ചെടികളുടെ റൂട്ട്സുകൾ വേരുകൾ വളരെ സോഫ്റ്റ് ആയിരിക്കും, വളരെ നേർമ്മയേറിയതായിരിക്കും ആ സാധനം. അത് മണ്ണിൽ പെട്ടെന്ന് വേരോട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും രീതിയിൽ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എൻ്റെ അടുത്ത് കയ്യിലുള്ള ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഞാൻ ഇതിൽ പ്ലാന്റ് ചെയ്യുന്നത്. അങ്ങനെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ എന്ത് ചെയ്താൽ മതി, തണലത്ത് വെച്ചാൽ മതി. തണലത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് അത് വീണ്ടെടുത്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് വളർച്ച പ്രാപിക്കും. അപ്പോൾ ബാക്കിയുള്ള മണ്ണും കൂടി നമുക്കതിൽ ഒന്ന് അതിൻ്റെ അടിയിൽ ഫില്ല് ചെയ്യാം. അങ്ങനെ ഫില്ല് ചെയ്ത് ഒന്ന് നന്നായിട്ട് ആ വേര് ഒന്ന് നന്നായിട്ട് ആ തെയ്യ് അതിലൊന്ന് നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് മണ്ണും അതിൻ്റെ റൂട്ട്സും തമ്മിൽ അതിൻ്റെ വേരും തമ്മിൽ നല്ല ഒരു കൂട്ടിപ്പിടുത്തുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നമ്മളൊന്ന് മുകൾ ഭാഗം ഒന്ന് അമർത്തി കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് ഒന്ന് ജസ്റ്റ് നനച്ച് കൊടുക്കുകയും ചെയ്യാം. ഇതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള സാധാ മണ്ണും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഈ കാണിച്ച പോലെ ചെയ്യുകയാണെങ്കിൽ അതൊരു ഗാർഡൻ സോയിലാക്കി ചെടികൾ വളരെ നല്ല രീതിയിൽ വളരാനുള്ള ഒരു മീഡിയമാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവരത് എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.